എന്താ ഈ കാണിക്കുന്നേ? ഐശ്വര്യ പറയുന്ന കേക്ക്. ഐശ്വര്യ വാ, ഇരിക്കും ഇരിക്കും ഇരിക്കും, അവിടെ ഇരിക്കും. അവളുടെ ഒരു ആഗ്യുൽ സർ നശിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. മനുഷ്യന് സ്വസ്ഥത ഇല്ലാതായി. ഐശ്വര്യ ഇത് കുടിക്കേ, കുടിക്കേ, കുടിക്കേ. നീ സമാധാനപ്പെട്, നമുക്ക് വഴിയുണ്ടാക്കാം. ജഗനങ്കളെ, നേരത്തെ ഞാൻ പറഞ്ഞതിന് മറുപടി തന്നില്ല. അവള് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവളെ കൊല്ലണം. പറ്റോ? ചാർജ് എടുക്കുന്നതിന് മുൻപല്ല അവളെ കൊല്ലേണ്ടത്, ചാർജ് എടുത്തതിന് ശേഷമാ. കണ്ടില്ലേ, മീഡിയയുടെ ഒരു ചെറിയ ശ്രദ്ധ അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവള് ചാർജ് എടുക്കട്ടെ, നമ്മൾ അതിനിടയ്ക്ക് ഇടപെടണ്ട. അവള് സ്ഥാനമേറ്റ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ അവളെ അങ്ങ് തട്ടുന്നു. ഇപ്പൊ അവള് വിജയം ആഘോഷിക്കട്ടെ, ടിവിയിൽ വാർത്തകളും വരട്ടെ, അവളും അവളുടെ അഖിൽ സാറും കൂടി ആനന്ദിക്കട്ടെ. ആ സന്തോഷമൊക്കെ കുറച്ച് ദിവസം മാത്രം, അണയുന്നതിന് മുൻപുള്ള ആളിക്കത്ത്, അത്രേ ഉള്ളൂ ഐശ്വര്യ. അവള് അണയാൻ പോവുക. ജഗനങ്ങൾ, ഇത്തവണ പിഴവ് പറ്റരുത്. ഇല്ല ഐശ്വര്യ, ഇത്തവണ അത് സംഭവിച്ചിരിക്കും. അവൾ അവസാനിക്കുന്നതിന് മുമ്പ് അഖിലുമായി കൂടി അവള് തെറ്റണം. അവര് തമ്മിൽ തല്ലുന്നത് എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം. അതിനും കൂടി ഒരു അവസരം ഉണ്ടായെങ്കിൽ. ഉണ്ടായിരിക്കും ഐശ്വര്യ, ജഗന്നാഥനായി പറയുന്നത്. ഹലോ മോളെ, ഞാൻ അരുന്ധതി. അറിയാം, ഞാൻ നാളെ കൃത്യമായിട്ട് അവിടെ എത്തിക്കോളാം. മോളെ ചതിക്കരുത്, ഉറപ്പായിട്ടും വരണം. വരും, ഉറപ്പായിട്ടും വരും. മോളെ, നമുക്കൊരു വെല്ലുവിളി വന്നത് അറിഞ്ഞോ? കൃഷ്ണതുളസി. മോളെ, ഹലോ, ഞാൻ നാളെ വരാം മാഡം. ആ, അഖിൽ സാർ ഇപ്പൊ വരും. ആ ശരി മോളെ, അപ്പൊ നാളെ കാണാം. ആർക്കെങ്കിലും നൽകിയ വാക്കിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ? മോളെ, കഴിയുമെങ്കിൽ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കുക തന്നെ വേണം. ഐശ്വര്യ, സമയം എത്രയാന്നറിയോ? നിനക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേന്നോ? സമനില തെറ്റി നിൽക്കുവാ ഞാൻ. നാളെ കഴിഞ്ഞാ അവള് കമ്പനിയിൽ അധികാരം ഏൽക്കാൻ പോവാ. ഇന്നെനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാ. എന്റെ ഐശ്വര്യ, നാളെ ശ്യാമ ഓഫീസിൽ ചാർജ് എടുക്കും, അത് നടക്കാൻ പോകുന്ന സത്യം. അതിനെ നീ അംഗീകരിക്കുന്ന നല്ലത്. നാണമില്ല അരുൺ ഇത് പറയാൻ. അരുൺ കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ എപ്പോ ഉറങ്ങണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഐശ്വര്യ, നീ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരുന്ന ഞാൻ എങ്ങനെ നടന്നുറങ്ങും? നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്. എന്താ പറഞ്ഞേ? എടീ, ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഉറങ്ങണമെങ്കിൽ എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന മാർഗം എനിക്ക് കിട്ടി. ലൈറ്റ് അണയ്ക്കാം. എന്താ നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞ കേട്ടില്ലേ? നിനക്ക് ഉറക്കം വരില്ലെങ്കിൽ നീ ഉറങ്ങണ്ട, എനിക്ക് ഉറങ്ങണം. അരുൺ കേടുന്നു,
എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനൊന്ന് ടി വി കണ്ടിട്ട് വരാം. ഇവക്ക് ഇതെന്താ പറ്റിയേ? നട്ടപ്പാതിരയ്ക്ക് ടി വി കാണണം പോലും. ഇവക്ക് ഭ്രാന്ത. മോളെ, എങ്ങോട്ടാ മോളെ ഈ സമയത്ത്? എന്താ മോളെ ഒളിച്ചു പോകുന്ന പോലെ? ഇന്നേ രണ്ടിലൊന്ന് അറിയണോ അപ്പച്ചി? എന്താ മോളെ കാര്യം? ഞാനേ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. അപ്പച്ചിക്ക് അറിയാലോ അഖിലിന് ഇരുട്ടിനോടുള്ള പേടി. ചിലപ്പോ അവന് ഹാർട്ട് അറ്റാക്ക് വരാൻ വരെ ഇത് മതിയാകും. അത് നേര. മെയിൻ സ്വിച്ച് ഓഫായി ആകെ അങ്ങ് ഇരുട്ടായ അഖില് വീഴും. അവനെ ആശുപത്രിയിലാക്കും. അതോടെ അവൾ ഓഫീസിൽ അധികാരം ഏൽക്കുന്നതൊക്കെ അങ്ങ് മുടങ്ങും. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഇരുട്ടത്ത് എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അമ്മ പറയുന്നത്? അല്ല, എന്താ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിക്കുന്നത്? മോനെ, നീ പേടിക്കണ്ട കേട്ടോ, അമ്മയും ഞങ്ങൾ എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് എന്തിനാ പേടിയെന്ന അമ്മ നോക്കി. ഞാൻ പേടിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഇരുട്ടിന് പേടിയില്ലമ്മേ. എന്താച്ചാ എന്താടാ? ഞാൻ ഒന്ന് നോക്കട്ടെ. അമ്മേ, ദേ മെയിൻ സ്വിച്ച് ഓഫ് ആയി കിടന്ന. അപ്പൊ ഡ്രിപ്പ് ആയതായിരിക്കും. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, നീ സത്യമായിട്ടും പറയുകയാണോ? നിനക്ക് ഇരുട്ടായപ്പോ പേടി വന്നില്ലേ? ഇല്ലമ്മേ, സത്യം. ആന്തട്ടാ, അരുൺ നമ്മുടെ അഖിയുടെ പേടി മാറിയെന്ന്. എത്ര വർഷമായിട്ട് എന്റെ തീരെ വേദനയായിരുന്നു നിന്റെ ഈ പേടി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയുടെ പ്രാർത്ഥന ദൈവമല്ലമ്മേ, ശ്യാമയാ കേട്ടെ. ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റിയെടുക്കാൻ വ്രതം പോലെയാ ശ്യാമ ചെയ്തത്. അതിനുവേണ്ടി പരീക്ഷണം പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്യാമ ചെയ്തു. അങ്ങനെ ഒരു സംഭവത്തിലാണല്ലോ എല്ലാവരും ശ്യാമയെ തിരിച്ച്. അതുകൊണ്ട് അമ്മ ഇനി ഒട്ടും വിഷമിക്കണ്ട. ഏത് പാതിരാത്രി ആയാലും ഏത് ഇരുട്ട് നിറഞ്ഞ സ്ഥലമായാലും ഞാൻ ഇനി പേടിക്കില്ല.
താങ്ക് യു മോളെ, താങ്ക്സ് എ ലോട്ട്. അമ്മയ്ക്ക് ഈ സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്നറിയില്ല. അമ്മ, എനിക്ക് തോന്നതേ അഖി വെറുതെ പറയുന്നതാണെന്ന്. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ. അഖിക്ക് പേടി മാറിയിട്ടൊന്നുമില്ല. ഐശ്വര്യടത്തേക്ക് ആകെ സംശയമാണല്ലോ. കറണ്ട് പോകുമ്പോ മുമ്പ് ഞാൻ നിലവിളിക്കുമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തോ? എനിക്ക് നിന്നോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല മോളെ. അമ്മ എന്നോട് നന്ദി പറയാനോ? ഇതെന്റെ കടമയല്ല അമ്മ. അമ്മ നന്ദി പറയരുത്. മോളെ, വസുന്ധര പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാ നീ നിറവേറ്റിയിരിക്കുന്നത്. ശ്യാമേ, ഞങ്ങളുടെ അനിയന് വേണ്ടി ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുക. അപ്പ അമ്മേ, ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണം. സമ്മാനം വൈകാതെ തന്നെ ഞാൻ അറിയിക്കും. അപ്പോ മക്കള് ചെന്ന് കിടന്നു. അയ്യോ അയ്യോ, അല്ല ഈ വെളുക്കാൻ തേച്ചത് വലിയ പാണ്ടായി അല്ലേ? എന്താണ്? അല്ല, അഖിലിനെ പേടിപ്പിച്ച് ബോധം കെടുത്താൻ വേണ്ടി നീ അല്ലേ പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത്? ഞാനോ? അഖിലിന് പേടിച്ച് എന്തെങ്കിലും അസുഖം വരും, അപ്പോ അവൻ ആശുപത്രിയിലാവും. അങ്ങനെ ഓഫീസിൽ നടക്കാനിരിക്കുന്ന ചടങ്ങുകൾ മാറ്റിവെക്കും. അങ്ങനെയല്ലേ നീ കരുതിയത്? അതിനുവേണ്ടി പോയി അങ്ങ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഓലെ, തീർന്നില്ല, ഇരിക്കിരിക്കെ. എന്നിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ നേരെ അങ്ങ് തിരിഞ്ഞു. ശ്യാമ കാരണം ഇരുട്ടിനോടുള്ള അഖിലിന്റെ പേടി അങ്ങ് മാറിക്കിട്ടി. അതിവിടെ ഈ വീട്ടിൽ എല്ലാരും അറിഞ്ഞു. അതോടെ ശ്യാമയ്ക്ക് ഈ വീട്ടിൽ കൂടുതൽ വില വന്നു. നീ ആയിട്ട് തന്നെ ശ്യാമയ്ക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തു. എന്റെ ഐശ്വര്യെ, ഞാൻ പറയാറില്ലേ, ശ്യാമ പൂജിക്കുന്ന ദൈവം, ഇതെല്ലാം ആ ദൈവത്തിന്റെ കളികളാ. ആ ദൈവമാ ഇപ്പോ ശ്യാമയെ കമ്പനിയുടെ തലപ്പത്തെത്തിച്ചിരിക്കുന്നത്. മതി അവളുടെ മഹാത്മ്യം പറഞ്ഞത്. കണക്ക് കൂട്ടലുകള് ഇടയ്ക്കൊക്കെ ഒന്ന് തെറ്റിപ്പോവായിരിക്കും, പക്ഷേ എല്ലാ കാലത്തും അതെങ്ങനെ പിഴച്ചു പോവില്ല. അവസാനം വിജയം ആർക്കാണെന്ന് നമുക്ക് കാണാം. കൃഷ്ണ, എനിക്ക് മാപ്പ് തരണം. അന്ന് അമ്പലത്തിൽ കണ്ട സന്യാസി എന്നോട് പറഞ്ഞിരുന്നു ഞാനൊരു വാക്ക് തെറ്റിച്ചു എന്ന്. കൊടുത്ത വാക്കുകൾ പാലിക്കുക തന്നെ വേണമെന്ന്. ഒക്കെ നിനക്കും അറിയായിരിക്കുമല്ലോ. അരുന്ധതി മാഡത്തിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ കൃഷ്ണ, അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഞാൻ കുറ്റക്കാരിയാവും. എനിക്ക് ഒരിക്കൽ കൂടി അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നിരിക്കുക. വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടാൻ പോവാണെന്ന് പറഞ്ഞ അഖിൽ സാറിന് അത് വിഷമാവും. അതുകൊണ്ട് തന്നെ
ഞാൻ സാറിനോട് പറയാതെ പോവാം. എന്നോട് ക്ഷമിക്കണേ കണ്ണ. താനിതിങ്ങോട്ട് പോകുന്നു? അത് സാർ ഓഫീസിൽ പോയില്ലേ? കുറച്ചു ദൂരം പോയപ്പോഴാ ഒരു ഫയൽ എടുക്കുന്ന കാര്യം ഓർമ്മിച്ച് അതെടുക്കാനായിട്ട് വന്നതാ. താനിങ്ങോട്ട് പോകുന്നു, അത് പറ. ഞാൻ എന്താണിങ്ങനെ വരണ്ട് നിൽക്കുന്ന പോലെ? എന്തോ മോഷണമോ കള്ളമോ ഒക്കെ നടത്തിട്ട് നിൽക്കുന്ന ആളിനെ പോലെ. ശമയത്താൻ കാര്യം പറ. അത് സാർ, അത് അപ്പുവിൻ്റെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗാ. പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു അമ്പലത്തിൽ പോകണം. അരവിന്ദണാണെങ്കിൽ ഓഫീസിൽ പോയി. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് താൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്താ സാർ, ഞാൻ അത് ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈശ്വര, അഖിൽ സാർ എല്ലാം അറിഞ്ഞു. അപ്പുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാൻ ഞാൻ അനുവദിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ താൻ എന്നോട് പറയാതിരുന്നു. അല്ലെങ്കിൽ ഞാൻ കൂടെ വരും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കരുതിയല്ലേ? എടോ, അപ്പു മുറയ്ക്ക് എന്റെ അളിയന, പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ കൊച്ചനിയന്. അവന്റെ സ്കൂളിലെ മീറ്റിങ്ങിന് ഞാനും വരും, നമുക്ക് ഒരുമിച്ച് തന്ന് അവനൊന്ന് ഞെട്ടിക്കാടും. സാർ, അതല്ല ഞാൻ പറയാം. സാറിന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? ഓഫീസിലെ ജോലി ഒന്നുമല്ല എനിക്കിപ്പോ പ്രധാനം. താനാടോ സത്യം, തന്റെ കൃഷ്ണനാണ് സത്യം. എന്റെ ലോകം ഇപ്പൊ താനാ. അതുപോലെ തന്നെ സംബന്ധിച്ച് തന്റെ ലോകവും ഞാനാണെന്ന് എനിക്കറിയാം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാ. താൻ ഈ ലോകത്തില്ലാതാവുന്നതിന്റെ അടുത്ത നിമിഷം അഖിലും ഈ ലോകത്തുണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ താൻ കേട്ടായിരുന്നോ? അഖിൽ സാറിനോട് എല്ലാം തുറന്നു പറയണോ? വേണ്ട, അവിടെ പ്രോഗ്രാമിന് സമയമായി, ഒരു പ്രയാസം ഉണ്ടാക്കണ്ട. നമുക്ക് സ്കൂളിൽ പോ. സാർ, ഈശ്വര എന്നോട് പൊറുക്കണേ. എന്താടോ? അല്ല സാർ, ഓഫീസിൽ പോയിട്ട് എന്തോ മറന്ന് തിരിച്ചു വന്നതല്ലേ? അപ്പോ മടങ്ങിപ്പോകുന്നതും ഒറ്റയ്ക്ക് വേണം, അങ്ങനൊരു വിശ്വാസമുണ്ട്.